ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വിശുദ്ധൻ വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. ബ്രിൻസിറയ്ക്ക് സമീപം കുപ്പർത്തീനോ എന്ന ദേശത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജോസഫ് ദേശ ജനിച്ചു. 8-ാമത്തെ വയസ്സ് മുതൽ സമാധി ദർശകനായിരുന്നു ജോസഫ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ അവനെ വാപ്പുളിയൻ എന്നാണ് വിളിച്ചിരുന്നത്. കുറേ നാൾ ഒരു തോൽപ്പണിക്കാരൻ്റെ കൂടെ അവൻ ജോലി ചെയ്തിരുന്നു. തൻ്റെ 17-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്പൂച്ചൻ സഭയിലും പ്രവേശനത്തിനായി അപേക്ഷിച്ചിരുന്നുവെങ്കിലും മണ്ടനും വാപ്പുളിയനുമായ അവന് അവർ പ്രവേശനം നിഷേധിച്ചു. എന്നാൽ ലാഗ്രോട്ടേൽ എന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കൻ സഭയിൽ കന്നുകാലി നോട്ടക്കാരൻ്റെ ജോലി അവന് ലഭിച്ചു. അവൻ്റെ പ്രായശ്ചിത്ത മനോഭാവവും എളിമയും അനുസരണയും കണ്ട മതതലവന്മാർ അവന് 25-ാം വയസ്സിൽ പൗരോഹിത്യം നൽകി. വേണ്ട പോലെ വായിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനം, ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി. പരഹൃദയ ജ്ഞാനവും പ്രവചനവരവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കൂടാതെ വായുവിൽ കൂടി പറക്കാനുള്ള കഴിവും അദ്ദേഹം സ്വന്തമാക്കി. പള്ളിയുടെ വാതിക്കിൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനങ്ങളുടെ മീതെ കൂടി അദ്ദേഹം പറന്നുപോയിരുന്നു. അതിന് 100-ക്കണക്കിന് ആളുകൾ സാക്ഷ്യം വഹിച്ചിരുന്നു എന്ന് ജീവചരിത്രകന്മാർ പറയുന്നു. ഒരിക്കൽ ഒലിവുമരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് 1.5 മണിക്കൂർ നേരം അദ്ദേഹം സമാധിയിലമർന്നു. അദ്ദേഹത്തിൻ്റെ ഇത്തരം കഴിവുകൾ കണ്ട ജനങ്ങൾ ആശ്രമത്തിലേക്ക് തിങ്ങിക്കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആശ്രമങ്ങളിൽ നിന്ന് ആശ്രമങ്ങളിലേക്ക് മാറി മാറി പാർപ്പിച്ചുകൊണ്ടിരുന്നു. സന്തുഷ്ട പ്രകൃതി ആയിരുന്നെങ്കിലും പല കഷ്ടതകളും ദൂഷണങ്ങളും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. ഘനഗാംഭീര്യം കൊണ്ട് അലങ്കൃതനായ ഈ വിശുദ്ധൻ 61-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്ദി.